അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ചില തോന്നലുകൾ അല്ലെങ്കിൽ ചില ബോധോദയങ്ങളൊക്കെ തന്നെ വൈകിയാണ് വരുന്നതെന്ന് പറയേണ്ടി വരും. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ക്ലബ്ബ് വിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ബ്രൈസ് മിറാൻഡ അടക്കമുള്ള നന്നായി പെർഫോം ചെയ്യുന്ന കളിക്കാരെ കൂടി ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കുന്നു എന്ന ഒരു ആരോപണമുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ ബ്രൈസ് മിറാൻഡയുമായി ഒരു ചർച്ചയ്ക്ക് ഒഡീഷ തയ്യാറായിരുന്നു, അദ്ദേഹം ഒഡീഷയിലേക്ക് പോകും എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ചാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും ബ്രൈസ് മിറാൻഡയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ടീമിനൊപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ഈ ബ്രൈസ് മിറാൻഡയ്ക്ക് പകരം ആരെ കൊണ്ടുവരും എന്ന് പലരും ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല. പക്ഷേ ബ്രൈസ് മിറാൻഡ പൊക്കോട്ടെ എന്ന് പറഞ്ഞ ബ്ലാസ്റ്റേഴ്സാണ് ഇപ്പോൾ താരങ്ങൾ ഓരോന്നായി കൈവിട്ട് പോകുന്ന സമയത്ത് ഇനി ബ്രൈസ് മിറാൻഡയെ പോലും സംരക്ഷിച്ചില്ലെങ്കിൽ പണിയാകും എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബ്രൈസ് മിറാൻഡയെ ഒഡീഷയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു നടപടികളുമായും ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ ബ്രൈസ് മിറാൻഡ ഒഡീഷ എഫ്സിയിലേക്ക് പോകാനുള്ള പ്രധാന കാരണം അവരുടെ പ്രധാനപ്പെട്ട താരം നന്ദകുമാർ ശേഖർ ആ ക്ലബ്ബ് വിട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിങ്ങറായി കളിക്കാൻ പറ്റിയ ഒരാളെ തപ്പി നടന്നപ്പോഴാണ് നമ്മുടെ ബ്രൈസ് മിറാൻഡയെ വിൽക്കുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആ ഒരു കരാറിലേക്ക് പോകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നിഷു കുമാറിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ സ്ട്രോങ് ആയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ്. നേരത്തെ അദ്ദേഹം ഹൈദരാബാദിലേക്കോ ചെന്നൈയിലേക്കോ, ചെന്നൈ ഓൾമോസ്റ്റ് ഉറപ്പിച്ചതാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ നിഷു കുമാർ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഏകദേശം ഒക്കെ ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലതൊരു തുക ഓഫർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് ഇപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചിരിക്കുന്നത് 1 കോടി രൂപയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെയാണ് ഈസ്റ്റ് ബംഗാളിൽ ലഭിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നേരത്തെ നിഷു കുമാറിനെ ഈസ്റ്റ് ബംഗാൾ നോട്ടമിട്ടിരുന്നു. പക്ഷേ അന്ന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം നിഷു കുമാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ നിലവിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. അദ്ദേഹത്തിന് ഈസ്റ്റ് ബംഗാൾ തന്നെ അദ്ദേഹത്തിനെ കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഏകദേശമൊക്കെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഹൈദരാബാദും ചെന്നൈയും വിരിച്ച വലയിൽ വീഴാതെ ഈസ്റ്റ് ബംഗാളിൻ്റെ വലയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ നിഷു കുമാർ എത്തിയിരിക്കുന്നത്. ഏതായാലും ഈസ്റ്റ് ബംഗാളുമായി നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് വ്യക്തിപരമായ വലിയ വിരോധമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ ചെന്നൈ എഫ്സിയിലേക്ക് പോകുന്നത് പല ആരാധകർക്കും ഒരു ചെറിയ വിഷമം ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ശത്രുപാളയത്തേക്ക് പോകുന്നല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഈസ്റ്റ് ബംഗാളിലേക്ക് താരം പോകുമ്പോൾ അത് സത്യത്തിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ അതേസമയം നിഷു കുമാർ പോകുന്നതിൽ പലതരത്തിലുള്ള ആരാധക പ്രതിഷേധമുണ്ട്. കാരണം പരിക്കാണ് നിഷു കുമാറിൻ്റെ പ്രശ്നമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ അത് ഒരു കളിക്കാരനെ സംബന്ധിച്ചോളം പരിക്കുണ്ടാകുക എന്ന് പറയുന്നത് സാധാരണമായൊരു സംഭവമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ നിങ്ങളൊരു പ്ലെയറെ കാണരുത് എന്നൊരു വിമർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും നിഷു കുമാർ അങ്ങനെ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഉറപ്പായ സ്ഥിതിക്ക് നിഷു കുമാറിന് പകരം ആരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിൻ്റെ യങ് ടീമിലുള്ള 3 പേരെ ടീമിൽ മെയിൻ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു. അത്തരത്തിലുള്ള സർപ്രൈസുകൾ ഇന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിഷു കുമാർ പോകുന്നു, പക്ഷേ ബ്രൈസ് മിറാൻഡയെ ബ്ലാസ്റ്റേഴ്സ് വിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.